Hi guys, welcome back to my channel. Appo innathe video il kaanikkan povunnalla high intensity workouts aanu. Verum 7 workout aanu kaanikkunnullu. Njan parayarulla pole nalla high intensity workout okke nammal oru 7 minute daily cheythathana namukku adu bhayangara effective aayirikkum. Appo korchu breathlessness okke varuna cheythu kaniyikka ayyo ennu thonunna type korchu workouts aanu ṭo kaanikkunnu. Appo 7 workout e ullu 7 divasam cheythu nokka. Oru workoutum oru minute vechittu okay. Aa 7 divasam cheythu nokkumbodekkum ningalkku മാജിക് കാണാൻ പറ്റും നിങ്ങളുടെ ശരീരത്തിൽ. അപ്പൊ അതുകൊണ്ട് ഈ വർക്കൗട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഒറ്റ ദിവസം ചെയ്ത് നോക്കിയത് നിങ്ങൾ ഈ വർക്കൗട്ടിന്റെ ഫാനായി മാറുന്നതായിരിക്കും. അപ്പൊ നമുക്ക് 7 വർക്കൗട്ട് ഏതൊക്കെയാന്ന് കണ്ടുനോക്കാം. ഞാൻ പറഞ്ഞ പോലെ എല്ലാ വർക്കൗട്ടും നമ്മൾ ചെയ്യുന്നത് ഒരു മിനിറ്റ് വെച്ചിട്ടാണ്. ആദ്യത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ ലഞ്ചസ് ആണ് ചെയ്യുന്നത്. ക്രോസ് ലഞ്ചസ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ ലഞ്ചസ് ചെയ്യുന്നത് നമ്മളിങ്ങനെ കാല് നേരെ പുറകിലേക്ക് വെച്ചിട്ടാണ്. ഇത് നമ്മൾ അങ്ങനെയല്ല, കാലിങ്ങനെ ക്രോസ് ആയി വെച്ച് ചെയ്യും. അത് കൂടുതൽ എഫക്റ്റീവാണ്. കൂട്ടത്തിൽ ഞാൻ കുറച്ചൊരു ജമ്പിങ്ങോടെ ഇൻവോൾവ് ചെയ്ത പോലെയാണ്. നിങ്ങൾക്ക് ജമ്പ് ചെയ്യാണ്ട് സാധാരണ പോലെയും ചെയ്യാം. ഞാനിങ്ങനെ ജമ്പ് ചെയ്ത് വന്നിട്ട് ഓൾട്ടർനേറ്റ് കൈ ഇങ്ങനെ കാലിൻ പാദത്തിൽ മുട്ടിക്കുന്ന അങ്ങനത്തെ രീതിയിൽ ഭയങ്കര എഫക്റ്റീവാണ് ഇത്. ഒരു മിനിറ്റ് നല്ല സ്പീഡിൽ ചെയ്യട്ടോ ഞാൻ ചെയ്യുന്ന പോലെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ വർക്കൗട്ട്. അപ്പോൾ അടുത്ത രണ്ടാമത്തെ വർക്കൗട്ടിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ സ്ക്വാട്ടിംഗ് ആണ് ചെയ്യുന്നത്. അത് നമ്മൾ ഒരു സുമോ സ്ക്വാട്സ് ആണ്. അത് നമ്മൾ കാല് നന്നായിട്ട് ഇങ്ങനെ അകത്തി വെച്ചിട്ടുള്ള സ്ക്വാട്സ് ആണ്. ആ സ്ക്വാട്സ് 4 തവണ നല്ല സ്പീഡിൽ ചെയ്യുക. അതിനുശേഷം ഒരു ജമ്പിങ് ജാക്സ്. അപ്പോൾ 4 തവണ സ്ക്വാട്ട്, ഒരു ജമ്പിങ് ജാക്സ്, അങ്ങനെ 1 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യുക. നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ടിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മളൊരു 4 തവണ നീ റേസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ജമ്പ് ചെയ്യുക. ആ ജമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈയുടെ പാദം ഇങ്ങനെ നീസിൽ മുട്ടിക്കാൻ പാകത്തിന് ഓക്കെ. അങ്ങനെ ജമ്പ് ചെയ്തിട്ട് 4 തവണ കിക്ക് ബോക്സ് ചെയ്യുക ഓക്കെ. നിന്നെടുത്ത് നിന്ന് ആ കിക്ക് ബോക്സ് ചെയ്യുമ്പോൾ കാലിങ്ങനെ അകത്തി വെച്ചുകൊണ്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ബോഡിയാണ് നമ്മൾ. കാരണം നമ്മൾ ചാടുന്നുണ്ട്, അതിനുശേഷം നമ്മൾ കിക്ക് ബോക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ എല്ലാ വർക്കൗട്ടും നമ്മൾ ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് ബോഡിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട്. നമ്മളുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് വർക്കൗട്ട് നമ്മൾ ക്രോസ് ലഞ്ചസ് ചെയ്തില്ലേ, അത് അതിൻ്റെ തന്നെ നോർമൽ ലഞ്ചസ്. ഇങ്ങനെ നിന്നുകൊണ്ട് നേരെ കാലിങ്ങനെ പുറകിലേക്ക് മടക്കുന്നത് ഓക്കെ. ഇതാണ് നമ്മുടെ ലഞ്ചസ് എന്ന് പറയുന്നത്. അത് ഓരോ കാലിലും മൊത്തത്തിൽ 4 ലഞ്ചസ് ചെയ്യുക. അതിനുശേഷം നമ്മളിങ്ങനെ 4 തവണ നീ റേസ് ചെയ്യുക. ആ നീ റേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈമുട്ടുകൊണ്ട് ഓപ്പോസിറ്റ് കാലും കൈയുമാണ് വരേണ്ടത് ഓക്കെ. അപ്പോൾ നീ ഇങ്ങനെ റേസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ ആ കൈമുട്ടുകൊണ്ട് ഇങ്ങനെ മുട്ടിക്കുക ഓക്കെ. ഞാൻ കാണിച്ചിരുന്നുണ്ടല്ലോ എങ്ങനെയാണെന്നുള്ളത് ഓക്കെ. അതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത്.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കാലിന് ഏറ്റവും നല്ല വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ സ്ക്വാട്ട് ചെയ്യുന്നതാണ്, പിന്നെ നടക്കുന്നതുമാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നടന്നുകൊണ്ട് സ്ക്വാട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 4 തവണ മുന്നോട്ട് നടക്കുക, 4 സ്റ്റെപ്പ് സ്ക്വാട്ട് ചെയ്തുകൊണ്ട് നല്ല വൈഡായിട്ട്, അതുപോലെ തന്നെ 4 തവണ പുറകിലേക്ക്. ഓക്കെ, ഈ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം നിങ്ങൾക്ക് ഒരു കാലിനും ഒരു ഹിപ്പ് ഏരിയയ്ക്കൊക്കെ ചെറിയൊരു വേദനയൊക്കെ ഉണ്ടാവും കേട്ടോ, അത് വളരെ നോർമലാണ്. കാരണം ഇത് കംപ്ലീറ്റ് ബോഡി വർക്കൗട്ടാണ്, ഇൻറ്റൻസ് വർക്കൗട്ടാണ്. അപ്പം നിർത്തരുത്, നമ്മൾ അടുത്ത ദിവസം 2 ദിവസം ചെയ്യുമ്പോഴേക്കും ആ വേദന അങ്ങ് മാറിക്കോളും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ട്. ഞാൻ പറഞ്ഞല്ലോ എല്ലാ വർക്കൗട്ടും നമ്മൾ ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് ബോഡി വർക്കൗട്ടാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ചാട്ടമൊക്കെ ഇൻവോൾവ് ചെയ്ത വർക്കൗട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും 1 മിനിറ്റ് എത്തിക്കാൻ. ഈ ഒരു സ്പീഡിൽ നമ്മൾ ചെയ്യുമ്പോൾ 1 മിനിറ്റ് എത്തിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ആരും ഗിവ് അപ്പ് ചെയ്യരുത്, എല്ലാവരും ചെയ്തോളാം. അടുത്ത വർക്കൗട്ടിൽ നമ്മൾ ചെയ്യുന്നത് കണ്ടില്ലേ, നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ക്രോസാക്കി പിടിച്ചുകൊണ്ട് വേണം നമ്മൾ ചാടാൻ. ആ സമയത്ത് കാലിങ്ങനെ 2 സൈഡിലേക്കും ഇങ്ങനെ ആക്കുക. അതിനുശേഷം അടുത്തത് നീ റേസ് ആണ്. നീ റേസ് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത പോലെ നീ റേസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് മുട്ടിക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ മറ്റേ നമ്മൾ കഴിഞ്ഞ് ചെയ്തത് കൈമുട്ടിലേക്ക് കൊണ്ടുവന്ന് മുട്ടിക്കുകയല്ലേ, ഇതങ്ങനെയല്ല കേട്ടോ. ജസ്റ്റ് നീ റേസ് ചെയ്ത് ഓൾട്ടർനേറ്റ് കയ്യിലേക്ക് കൊണ്ട് മുട്ടിച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട്. നമ്മൾ നമ്മുടെ അവസാനത്തെ വർക്കൗട്ടിലേക്ക് എത്തി. എനിക്കറിയാം ഈ വർക്കൗട്ട് ഇത് എത്തുമ്പോഴേക്കും നിങ്ങൾ ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ടാകും, പക്ഷേ കുഴപ്പമില്ല, ഇതാണ് നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിച്ചു നിന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഭിത്തിയിലേക്ക് ചേർത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ടേബിളൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ കുറച്ച് എന്താ പറയുക, സ്ട്രോങ് മെഷീൻ ആണെങ്കിൽ കുഴപ്പമില്ല, ടേബിളാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ പിടിച്ചു ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഞാൻ ചെയ്യുന്ന പോലെ ചാടുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വർക്കൗട്ടും നിങ്ങൾ 7 മിനിറ്റ് 1 മിനിറ്റ് വെച്ച് ചെയ്തെങ്കിൽ കിടുവായിട്ടുണ്ട്, നിങ്ങൾക്കിടെ ശരീരത്തിലെ ഒരു കിടിലം മാറ്റം നിങ്ങൾക്ക് ഉടനെ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. വർക്കൗട്ട്സ് കഴിഞ്ഞു, കില്ല വർക്കൗട്ട്സ് ആണ്. ഞാനത് വർക്കൗട്ട് കഴിഞ്ഞപ്പോൾ തന്നെയാണ് കേട്ടോ വന്ന് എന്താ പറയുക. അപ്പോൾ നമ്മുടെ വർക്കൗട്ട്സ് കഴിഞ്ഞു, നല്ല കില്ല വർക്കൗട്ട്സ് ആണ്. നമ്മളെന്താ പറയുക, ടോപ്പ് ടു ബോട്ടം ഫുൾ സ്വെറ്റ് ചെയ്യും, എന്നാൽ വരെ 7 മിനിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതും മനസ്സിലാക്കുക. നമുക്ക് ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ 1 മണിക്കൂറൊന്നും ജിമ്മിൽ പോയി തകർക്കേണ്ട കാര്യമില്ല. നമ്മുടെ റൂമിനകത്ത് നമ്മുടെ കുറഞ്ഞ സ്പേസില് ഒരു എക്യുപ്മെൻറ്റും ഇല്ലാണ്ട് നമുക്ക് വെറും 7 മിനിറ്റ് കൊണ്ടൊക്കെ വണ്ണം കുറയ്ക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ആരെങ്കിലും പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അവരെയൊക്കെ വണ്ണം കുറച്ച് കാണിച്ചിട്ട് അവർ മുന്നിക്കട നല്ല സ്റ്റൈലായിട്ട് നടക്കാം. ഇടാൻ ഇഷ്ടമുള്ള ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട്. ഓക്കെ, അയ്യോ, ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. നല്ല അടിപൊളി വർക്കൗട്ട്സാണ്, എല്ലാവരും ചെയ്തു നോക്കുക. എന്നിട്ട് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ മാജിക് എന്താണെന്നുള്ളത് എൻ്റെ താഴെ വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് കീപ് ലവിങ് മൈ ചാനൽ. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, യു ടേക്ക് കെയർ. ബൈ ബൈ.